നമ്മളിത് യാത്ര ചെയ്ത് കണ്ണൂര് രാമന്തളിയുള്ള നന്ദക്കുട്ടിയുടെ പട്ടേത്താട്ട് തറവാട്ട് വീടിൻ്റെ ഉമ്മറപ്പടിയിലാണ് ഇരിക്കുന്നത്. വളരെ പുരാതനമായിട്ടുള്ള ഒരു തറവാടാണിത്. നന്ദ ജനിച്ച് വളർന്നിട്ടുള്ള ഒരു തറവാടാണിത്. അപ്പം ഞങ്ങൾ എന്താ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ചെറിയ മഴയൊക്കെ ചാറുന്നുണ്ട് കേട്ടോ. അപ്പം എന്താ ആ ഒരു ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിറച്ചും ചീ വീടിൻ്റെ ശബ്ദമൊക്കെ ആയിട്ട് ഭയങ്കര ഒരു അന്തരീക്ഷത്തിലാണ്. നല്ല രസമുണ്ട് അല്ലേ? നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും. ഞങ്ങൾ അങ്ങനെ നന്നായിട്ട് ഭയങ്കര ഒരു സന്തോഷത്തിലേക്കാണ് ഇരിക്കുന്നത്. അപ്പം നന്ദക്കുട്ടി ഇനി പറയൂ, ഈ തറവാടിനെ പറ്റി ഇതിൻ്റെ കുറച്ച് എന്താ പറയുക ചരിത്രം എന്ന് വേണമെങ്കിൽ പറയാലോ, അറിയുമായിരിക്കുമല്ലോ. എന്താണ് ഇവിടെ ഇപ്പോൾ ഒരു വീടൊന്നും അല്ല, അവരിത് പുതുക്കി പണിതിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ? ഇത് എൻ്റെ തറവാടാണ്, പട്ടേത്താട്ട് തറവാട്. ഇത് ആക്ച്വലി ഭയങ്കര പഴയ തറവാടാണ്. ഒരു കുറേ വർഷം, അതിൽ 200-300 വർഷം പഴക്കുള്ള തറവാടായിരുന്നു അത്. പിന്നെ പൊളിച്ചിട്ട് പുതുക്കി പണിതതാണിത്. ഇവിടെ തെയ്യം നടക്കാറുണ്ട് എല്ലാ കൊല്ലവും. അപ്പോൾ തെയ്യം ഇവിടെ വന്നിട്ട് തൊഴുതിട്ടാണ് അവിടെ അറേക്കാൽ നമ്മളുടെ അമ്പലത്തിൽ പോലുള്ളൊരു ചുറ്റുപാടിൽ പോയിട്ട് അവിടെ പെർഫോം ചെയ്യുന്നതും. ഇവിടെയും പെർഫോം ചെയ്യും, അവിടെയും പെർഫോം ചെയ്യും. അപ്പം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എൻ്റെ കുടുംബത്തിൽ ഭയങ്കര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണിത്. അപ്പം ഈ ഒരു നാട്ടിലെ ഈ ഒരു തറവാട്ടിലെ ഒരു ഓർമ്മകൾ, ഇപ്പൊ കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ ആദ്യം മനസ്സിലേക്ക് വരുന്നൊരു കാര്യം എന്താ? എനിക്ക് പണ്ട് ഭയങ്കര പേടിയായിരുന്നു ഈ ചീവീടിൻ്റെ ഒക്കെ സൗണ്ട് കാരണം. വന്നിട്ട് എനിക്ക് പനിയൊക്കെ വരുമായിരുന്നു. അല്ല, ഇവിടെ പണ്ട് പ്രാണിയൊക്കെ ഉണ്ടായിരുന്നു റെഡും ബ്ലാക്കും കളറിൽ, അതൊക്കെ കാണുമ്പോഴൊക്കെ എനിക്ക് പനി വരുമായിരുന്നു. അതാണ് എൻ്റെ ഓർമ്മ. ഇത് ശരിക്കും പറഞ്ഞാൽ തറവാട്ടിൻ്റെ ധർമ്മ ദേവസ്ഥാനം എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പം ഞാൻ കുഞ്ഞിലൊക്കെ ഇവിടെ തെയ്യം കളിക്കുമ്പോഴൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്നാണ് നോക്കുമായിരുന്നത്. ഉറക്കത്തു നിന്നൊക്കെ എണീച്ചിങ്ങനെ നോക്കും തെയ്യം കളിക്കുന്ന. രാവിലെ 3 മണിക്ക് 4 മണിക്കൊക്കെ ഇവിടെ തെയ്യം നടക്കാറുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ മുറ്റത്തിരുന്നൊക്കെ ഞാൻ കീർത്തനമൊക്കെ പാടിയിട്ടുണ്ട്. ഇതത്രയും ഓസ്പിഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടുത്തെ. അപ്പോൾ ഒരുപാട് സന്തോഷം ശരിക്കും പറഞ്ഞു. ഇവിടെ എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ വന്നു, വർഷിച്ച് വന്നു, കുടുംബമായിട്ട് നമ്മളെല്ലാവരും ഇവിടെ വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ആക്ച്വലി ഇവിടെ വരുമ്പം അതായത് ഒരു ഒരു വെൽക്കം ഒന്നും വലിയൊരു ഇതൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ രാമന്തളിയിൽ ഒരു നല്ല ഒരു സ്വീകരണമൊക്കെ കിട്ടി. ഇപ്പം നമ്മൾ ഇപ്പം സ്റ്റാർസിംഗറിൽ 10 പേരും നോക്കുമ്പോൾ 10 പേരും 10 സ്ഥലങ്ങളിലായിട്ടുണ്ട്. ഏറ്റവും അങ്ങേയറ്റത്ത് എന്ന് പറയാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മുടെ ഗോകുലാണ്, ആലപ്പുഴയിലെ ഊരിക്കരയിലുള്ള നമ്മുടെ ഗോകുല. അപ്പം നമ്മൾ ഊരിക്കരയിൽ നിന്ന് ഇതേ കണ്ണൂർ രാമന്തളിയിൽ എത്തിയിട്ടുണ്ട്. സോ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ട്രാവലും ആൻഡ് ഇവിടുത്തെ ഒരു എന്താ പറയുക വേറെ തന്നെ ഒരു സ്ഥലമല്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഞാനങ്ങനെ കണ്ണൂർ അധികം വന്നിട്ടില്ല. വന്നപ്പോൾ തന്നെ സ്വീകരണം ഉണ്ടായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് കണ്ണൂർ ഈ തെയ്യം എന്നൊക്കെ പറഞ്ഞില്ലേ, തെയ്യം ഇല്ല കണ്ടിട്ടില്ല, ഇനി കാണണമെന്നുണ്ട്. അപ്പൊ അതിനായിട്ട് ഇനി ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ തറവാടും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളി. ഇവിടെ ആരൊക്കെ തെയ്യം കണ്ടില്ലേ കൂട്ടത്തില്? 1, 2, 3 പേരെ മാത്രമേ കണ്ടുള്ളൂ. ഞാനും കണ്ടില്ല. ഒരു ദിവസം തെയ്യം ഉണ്ടാകുമ്പോ വരണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗോകുലും നന്ദയൊരു ഡുവറ്റ് പാടിയിട്ടുണ്ടായിരുന്നില്ലേ, ഏതായിരുന്നു പാട്ട്? ഏതായിരുന്നു? ഓക്കെ. സോ എങ്ങനെ നന്ദയുടെ കൂടെ പാടുമ്പോഴുള്ള ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് എന്താണ്? നന്ദ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഡ്യുവറ്റ് പാടുമ്പോൾ. നമുക്കറിയാത്തതൊക്കെ പറഞ്ഞുതരും. പിന്നെ നന്ദ എൻ്റെ ഏകദേശം ഒരു മൈൻഡ് സെറ്റാണ്. അതായത് കൂടെ പാട്ട് പാടുന്ന ആൾക്ക് പാളരുത് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. നല്ല ആർട്ടിസ്റ്റുകൾ അങ്ങനെ നമ്മുടെ പാളിയാലും അപ്പുറത്തേക്കുന്ന ആളുടെ പാളരുത് എന്നുള്ളൊരു മൈൻഡ് നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നുണ്ട്. പാളാതെ പോയി, നല്ലായിരുന്നു. പിന്നെ നന്ദ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജെനുവിൻ ആയിട്ട് പറയും, അത് കൊള്ളില്ലായിരുന്നു, നല്ലായിരുന്നു എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ അവനും പറയൂട്ട. ആ ഞാനും പറയും കൊള്ളില്ലായിരുന്നു. അപ്പൊ കണ്ണൂരുകാരി പറയൂ എങ്ങനെയുണ്ട്. നിന്റെ വീട് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടാവും? ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ഉണ്ടാവും. ഏത് സ്ഥലം എവിടെയാ? എന്റേത് കാപ്പാട്. കാപ്പാട്. പക്ഷെ ഞാൻ ജനിച്ചത് പയ്യന്നൂരാ. എന്റെ അമ്മേന്റെ വീട് പയ്യന്നൂരാണ്. ആ ഞാൻ ഇവിടെ ഇവിടെ അടുത്ത് ആലപ്പടമ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. അപ്പോ ഇതൊക്കെ ഇവിടെ ഇതുപോലെയുള്ള ഒരു പരിസരം തന്നെയാണ് അവിടെയും. അപ്പൊ എനിക്ക് ഒരു ഹോംലി ഫീൽ തന്നെയാണ്. കണ്ണൂരിന്റെ ഒരു സ്പെഷ്യൽ കാര്യം പറയുകയാണെങ്കിൽ എന്താ പറയണ്ടാവുക? ഇപ്പം അതായത് നമ്മൾ കുറേ കാലമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് കണ്ണൂരുകാരെ പറ്റിയിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു പ്രകൃതമാണ് ഇവിടെ ഉള്ളവർ എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ? നിങ്ങൾക്ക് ഇങ്ങനെ സ്വീകരിച്ച് നന്നായിട്ട് വിളമ്പി കൊടുത്ത് വിളമ്പി കൊടുത്ത് വയറ് നിറപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. സത്യമാണ് അല്ലേ? അപ്പൊ വീട്ടിലൊക്കെ ഇപ്പൊ ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ എന്തോരോ സാധനങ്ങളെ ഉണ്ടാക്കും, കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ വെച്ചാല് എല്ലാരും, അതായത് എല്ലാ ആരും വിഷമത്തോടെ ഇറങ്ങിപ്പോവില്ല. അത് അത്രയും എല്ലാരും ഹാപ്പി ആയിട്ട് വെക്കും എന്നുള്ളതാണ് കണ്ണൂരുകാരുടെ ഒരു പ്രത്യേകത. അത് ഞങ്ങളുടെ അഭിമാനം തന്നെയാണ്. കാരണം എല്ലാരും കണ്ണൂർ, ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാം വന്നു കഴിഞ്ഞാൽ പറയും എന്താ ഇത് നല്ല ഫുഡാണ് നിങ്ങൾ ഇത് തരുന്നത്. പിന്നെ ഇങ്ങനെ വാരിക്കോരിക്കൊടുക്കുന്ന അറിയില്ലേ, അത് എന്തുകൊണ്ടാ അങ്ങനെ?
നാടിന്റെ പ്രത്യേകതയാണെന്ന് പറഞ്ഞു. നമ്മളെ വീട്ടുകാരോടൊക്കെ സംസാരിക്കുന്ന പോലെ വന്നു മിണ്ട് കണ്ണൂരുകാർ. അത് അവരുടെ ഒന്നത് സ്ലാങ്ങിന്റെയും കൂടെ കാര്യം. അത് നമ്മൾ കണ്ണൂരുകാരുടെ സ്ലാങ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ സംസാരിക്കുന്ന പോലെ തോന്നും. നിങ്ങള് വേറെ ജില്ലയിൽ നിന്ന് വരുന്നോണ്ടായിരിക്കണം മേ ബി അങ്ങനെ തോന്നുന്നത്.